നമസ്കാരം. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുവാൻ കാരണം വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനാണ്. ചെറുപ്പം മുതലേ നമ്മൾ വേദോപദേശ ക്ലാസ്സിലും പള്ളിയിലൊക്കെ പല അച്ഛന്മാരും പല ധ്യാന ഗുരുക്കളും പറയുന്ന ഒരേ ഒരു വാചകമുണ്ട്, ഇടവക എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്. ഇടവകയിൽ അപ്പൻ എന്ന് പറയുന്നത് വികാരി അച്ഛനാണ്. ഇടവകയിൽ എന്തെങ്കിലും വന്നാൽ, അല്ലെങ്കിൽ ഒരു കുടുംബം എന്ന് പറയുന്ന ഇത് ഇടവക മക്കളാണ്. പക്ഷെ ഇത്തരണത്തിൽ ഞാൻ ഈ ബാക്കിൽ കാണിച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് ഇന്ന് ഫേസ്ബുക്കിൽ നിന്ന് കാണുവാനിടയായി. വളരെ വിഷമം തോന്നി. കാരണം നമ്മുടെ ഇടവകയിലെ ഒരു മകന് വളരെ ദയനീയമായ ഒരു അവസ്ഥയിൽ ഈ ചെറുപ്പപ്രായത്തിൽ തന്നെ ഹൃദ്രോഗ ലക്ഷണങ്ങൾ വരികയും മുൻപ് അതിൻ്റെതായ ലക്ഷണങ്ങൾ കാണുകയും അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അവന്റെ ഒരു ശസ്ത്രക്രിയ വന്നപ്പോൾ ഒരു 10 ലക്ഷം രൂപ എന്ന് പറയുന്നൊരു സഹായത്തിന് വേണ്ടി ഇത്തരത്തിലൊരു പോസ്റ്റ് പഞ്ചായത്ത് വാർഡ് മെമ്പർ ഇട്ടതിൽ തെറ്റ് പറയുകയല്ല, വളരെ നല്ലൊരു കാര്യമാണ്. ബിഗ് സല്യൂട്ട്. ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ട് ജനങ്ങളെ അറിയിച്ച് അവരെ സഹായിക്കാൻ ശ്രമിച്ച വാർഡ് മെമ്പർക്കും അതിന് പിന്നിൽ അണിനിന്നവർക്കും വളരെ ഹൃദ്യമായ രീതിയിൽ സല്യൂട്ട് അടിക്കുകയാണ്. പക്ഷേ ഇതിന് വേദനിക്കുന്നൊരു കാര്യം, നമ്മുടെ ഇടവക എന്ന് പറയുന്ന ചെങ്ങാലിയുടെ ഇടവകയിലെ ഒരു മകന് ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു ആവശ്യം വന്നപ്പോൾ ഇടവക വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു പോസ്റ്റിന്റെ ആവശ്യമില്ലാതെ തന്നെ നമ്മുടെ മകന് കൈയരിഞ്ഞുകൊണ്ട് ഒരു 10 ലക്ഷം രൂപ കൊടുക്കുവാൻ ഇടവക തയ്യാറാവാത്തതിലാണ് ഞാൻ എന്റെ വേദന പങ്കുവയ്ക്കുന്നത്. ഞാൻ ഇന്ന് കാലത്തും കൂടി ഈ പോസ്റ്റ് കണ്ടതിന് ശേഷം ഞാൻ ഇടവക ഗ്രൂപ്പില്, അതായത് നിത്യനിത്യ കാര്യങ്ങൾ ഇടുന്ന ഇടവക ഗ്രൂപ്പ് അച്ഛൻ അഡ്മിനായിരിക്കുന്ന ഗ്രൂപ്പിൽ നോക്കിയപ്പോൾ ഇതിന്റേതായ ഒരു തരത്തിലുള്ള ഒരു കാര്യവും ഈ ഗ്രൂപ്പിൽ കണ്ടില്ല. ഇനി പള്ളിയിൽ പറഞ്ഞു എന്നൊന്നും ഞാൻ അന്വേഷിക്കുന്നില്ല, പറഞ്ഞിരിക്കില്ല. പക്ഷെ ഞാൻ പലരെയും വിളിച്ച് അന്വേഷിച്ചപ്പോ ഇത്തരത്തിലുള്ളൊരു കാര്യം തന്നെ, ഒരു സൂചന തന്നെ പറഞ്ഞില്ല. അതിനൊരു വ്യക്തി എന്നോട് പറഞ്ഞത് പള്ളിയിൽ അപേക്ഷ വെച്ചിട്ടുണ്ടാവില്ല എന്ന്. ഒരു വീട്ടിലെ സംഭവം അല്ലെങ്കിൽ ഒരു മകന്റെ കാര്യം നടക്കുന്നത് പള്ളിയിൽ അപേക്ഷ വെച്ചിട്ട് വേണമായിരുന്നോ ഇത് അറിയാൻ എന്ന് എനിക്കറിയില്ല. കാരണം ഇതിനു മുമ്പ് ഈ വ്യക്തിക്ക് ഒരു അറ്റാക്കിന്റെ അസുഖം വന്നുകൊണ്ട് അവൻ ചികിത്സയിലായിരുന്നു എന്നറിയാൻ കഴിഞ്ഞു. പിന്നീട് അവന് തുടർ ചികിത്സ വേണമെന്നും അറിയാം. ഇത് ഒരു അപേക്ഷ വെച്ചിട്ട് സഹായം അഭ്യർത്ഥിച്ചില്ല എന്നൊരു കാരണം കൊണ്ട് ഇവന് ഇടവകയിൽ നിന്ന് സഹായം നിഷേധിക്കുകയാണെങ്കിൽ വളരെ വൃത്തികെട്ടൊരു നിലപാടാണ് ഇടവക എടുത്തിരിക്കുന്നതെന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരു ഇടവകയിലുള്ള ജനങ്ങൾ വിചാരിച്ചാൽ ഈ 10 ലക്ഷം രൂപയ്ക്ക് ഒരു നിമിഷം പോലും വേണ്ട കാര്യങ്ങൾ വിശദമായി കുർബാനയിൽ പള്ളിപ്പിരിവിന് സംസാരിക്കുന്ന അതേ വ്യക്തികൾ അതേ കമ്മിറ്റി സംസാരിക്കുന്നതിലും വളരെ കുറച്ച് സംസാരം കൊണ്ട് തന്നെ ഈ 10 ലക്ഷം രൂപ സ്വരൂപിക്കാൻ കഴിയുമായിരുന്നു. അത് സ്വരൂപിക്കാതെ അതിനുവേണ്ടി പ്രയത്നിക്കാതെ നമ്മൾ, അതും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മകന്റെ അപ്പൻ ഈ പള്ളിയിലെ കപ്പ്യാരായി ഇരുന്നു കൊണ്ട് വർഷങ്ങളായി ഇവിടെ കപ്പ്യാർ വേല ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ട് പോലും ഈ മകന്റെ ഒരു ചികിത്സയ്ക്കുള്ള സഹായത്തിന് വേണ്ടി പള്ളി പ്രവർത്തിച്ചില്ല. ഇനി പ്രവർത്തിക്കുമോ, ഇനി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതുവരെ അതിൻ്റെതായ ഒരു ലക്ഷണങ്ങളും കണ്ടിരുന്നില്ല. അങ്ങനെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പോസ്റ്റിന്റെ ആവശ്യമില്ല. കാരണം ഈ 10 ലക്ഷം രൂപ ആരും പബ്ലിഷ് ചെയ്യേണ്ട കാര്യമില്ല. പള്ളി തരാം എന്ന് പറയാതെ ചങ്കൂറ്റ ഇടവകക്കാർക്കോ അല്ലെങ്കിൽ ഇടവക വികാരി നയിക്കുന്ന ഈ കേന്ദ്ര കമ്മിറ്റിക്കോ ഉണ്ടായില്ല എന്നത് വേദനാജനകമായ ഒരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇത് പറഞ്ഞതിന്റെ പേരിൽ പല ആളുകളും പല കമന്റ് ഇടാം, അതൊന്നും എനിക്ക് വിഷയമല്ല. പറയാനുള്ളത് പറഞ്ഞിരിക്കും, അതാണ് ഞാൻ.